നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും നിലച്ചയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിന്ന് ചർച്ചകളെങ്കിൽ പറയാൻ പോകുന്നത്, മുമ്പ് നമ്മളിന്ന് ചർച്ച എന്താ മുമ്പ് നമ്മൾ ചർച്ചയാക്കിയ ഏഷ്യൻ കൺട്രീസിൻ്റെ തുടർ എന്താ ഒരു കണ്ടിന്യൂ ആണ് നമ്മൾ എന്താ പറയുക നോക്കുന്നത്. നിങ്ങൾക്ക് എന്താ പറയുക നമ്മുടെ മുമ്പത്തെ വീഡിയോസ് കാണണമെങ്കിൽ ഏഷ്യൻ കൺട്രീസിനെ കുറിച്ച് നോക്കണമെങ്കിൽ തൊട്ടടുത്തുള്ള ബ്ലാക്കിനല്ല ഐ ബട്ടൺ പോയി അമർത്തിയാൽ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നതായിരിക്കും, ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസിലെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുകൂടെ കമൻറ്റ് ബോക്സിലും ഞാൻ എന്താ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ചർച്ച കാണിക്കും പറയാൻ പോകുന്നത് ഒരു ഏഷ്യൻ കൺട്രീനെ കുറിച്ചാണ്. നമ്മൾ കുറേ ഏഷ്യൻ കൺട്രീസിനെ കുറിച്ച് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ബംഗ്ലാദേശിനെയും ഭൂട്ടാനെയും സിപ്രസിനെയും ചൈനേനെയും അതുകൂടാതെ കുറേ കൺട്രീസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യനെയും നമ്മൾ ഇന്ന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജപ്പാൻ്റെ ഫാക്സുകളെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ചയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആക്കണം, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൊണ്ട് എനേബിൾ ആക്കുക. ഇതേപോലത്തുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതുകൊണ്ട് മറക്കരുത് ലൈക്കും കൂടി ചെയ്യണം, അതും കൂടാതെ മറ്റുള്ളവർക്ക് ഷെയറും കൂടെ ആകും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഫാക്ട് എന്ന് പറഞ്ഞാൽ ജപ്പാൻ്റെ ടോട്ടൽ ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ ജപ്പാൻ ടോട്ടൽ ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ 377,915 സ്ക്വയർ കിലോമീറ്റർ ആണ് ജപ്പാൻ്റെ മൊത്തത്തിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ രണ്ടാമത്തെ ഫാക്ട് എന്ന് പറഞ്ഞാൽ ജപ്പാൻ്റെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 127,253,775 ആണ് എന്താ പറയുക ജപ്പാൻ്റെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ. അതും കൂടാതെ ജപ്പാൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോക്കിയോ ആണ്. പിന്നെ അതുകൊണ്ട് ജപ്പാൻ്റെ ഹയ്യസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ മൗണ്ട് ഫീജു ആണ്. അതിൻ്റെ ടോട്ടൽ മീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 3,776 മീറ്റേഴ്സ് ആണ്. പിന്നെ അതും കൂടാതെ ജപ്പാൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് തന്നെയാണ്. പിന്നെ ജപ്പാൻ്റെ മെയിൻ റിലീജിയൻസ് എന്ന് പറഞ്ഞാൽ ഷിൻടോസിയം, അതും കൂടാതെ ബുദ്ധിസം. പിന്നെ ജപ്പാൻ്റെ കറൻസി എന്ന് പറഞ്ഞാൽ യെൻ ആണ്, YEN. ഓക്കെ, പിന്നെ ജപ്പാൻ്റെ മെയിൻ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ മെഷീനറി ഐറ്റംസ്, വെഹിക്കിൾസ്, ഷിപ്സ്, ഇലക്ട്രോണിക് ഇക്വിപ്മെൻറ്റ്സ്, സ്റ്റീൽ, കെമിക്കൽസ്, ടെക്സ്റ്റൈൽസ് എക്സെട്ര. പിന്നെ ജപ്പാൻ്റെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ എന്താ പറയുക മൊനാർക്കി ആണ്. പിന്നെ അതും കൂടെ ജപ്പാൻ്റെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ റൈസ്, ഷുഗർ, ബീറ്റ്സ്, പിന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പോൾട്രി, ഡയറി പ്രൊഡക്ട്സ്, എഗ്, ഫിഷ് എക്സെട്ര ആണ് ജപ്പാൻ്റെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ. ജപ്പാനെ പൊതുവെ നമ്മൾ എന്താ പറയുക വിശേഷിപ്പിക്കുന്നത് ഒരു അഴകുള്ള, അല്ലെങ്കിൽ എന്താ ജപ്പാൻ്റെ എന്താ മൊത്തമുള്ള കാഴ്ചകൾ നോക്കുമ്പോൾ ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു നല്ല ഒരു എന്താ പറയുക ക്ലീനിനെസ്സും അതുകൂടാതെ നല്ല നല്ലൊരു പ്രകൃതി സൗന്ദര്യമുള്ള ഒരു സ്ഥലമാണ് ജപ്പാൻ എന്ന് പറഞ്ഞാലും. അതും കൂടാതെ കുറച്ച് ഭീകരം കൂടിയാണ്. അപ്പോൾ എന്നാൽ മൗണ്ട് ഫിജു എന്ന് പറഞ്ഞാൽ ഒരു അഗ്നിപർവ്വതമാണ്. അപ്പോൾ അഗ്നിപർവ്വതവും അതുകൂടാതെ അവിടെ ഭൂകമ്പങ്ങളും കൂടുതലായിട്ട് ജപ്പാനിൽ നടക്കുന്നുണ്ട്. അതും കൂടാതെ ജപ്പാൻ്റെ കൊടി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു വെള്ളക്കളറും വെള്ളപ്പതാങ്ങി അതിൻ്റെ ഉള്ളിൽ ഒരു എന്താ ഈ ചെറിയ അല്ലെങ്കിൽ ചെറിയ ഒരു സർക്കിൾ പോലത്തുള്ള ആകൃതിയിലുള്ള ഒരു ഷേപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതും റെഡ് കളറിലുള്ള ഇവരിതിനെ പറയുന്നത് സോഴ്സ് ഓഫ് സൺ എന്ന് പറഞ്ഞാൽ റൈസിങ് ഓഫ് സൺ എന്നാണ് ഈ ജപ്പാൻ്റെ ഫ്ലാഗിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജപ്പാൻ്റെ പണ്ട് മുതലുള്ള പേര് എന്ന് പറഞ്ഞാൽ നിപ്പോൺ അല്ലെങ്കിൽ നിഹോൺ എന്നാണ് വിളിക്കുന്നത്. പിന്നെ അതും കൂടാതെ ജപ്പാൻക്ക് വേറൊരു ഫാക്ടറുണ്ട് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ 900 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ 900 വർഷത്തിന് മുമ്പ് രാജാക്കന്മാരുടെ ഭരണങ്ങളാണ്. പക്ഷേ 900 വർഷത്തിന് മുമ്പ് എന്താ ഇന്ത്യയിൽ രാജഭരണമുണ്ടായിരുന്നു. പിന്നെയാണ് ബ്രിട്ടീഷുകാർ വന്നിട്ട് എന്താ പറയുക അവരുടെ അധീനയിൽ എന്താ പറയുക ഇന്ത്യ നിന്നതും പിന്നെ അതും കൂടെ സ്വാതന്ത്ര്യം കിട്ടിയതും എല്ലാം ചെയ്തത്. പക്ഷേ ജപ്പാൻ്റെ കേസിൽ അങ്ങനെയൊന്നല്ല. പറഞ്ഞാൽ 900 വർഷം വരെ ജപ്പാൻ എംപറേഴ്സ്ക്ക് അത്രയായിട്ടുള്ള എന്താ പറയുക പവർ ജപ്പാൻ എംപറേഴ്സ് അത്രത്തോളമുള്ള പവർ അത് അന്നും
എന്താ അന്നും ഇന്നും വരെ എന്താ ജപ്പാൻ അന്നല്ല ഇന്നിലേക്ക് 900 വർഷം വരെ അവർക്ക് അതേപോലത്തുള്ള എന്താ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതും കൂടാതെ എന്താ പറയുക കുറെ ഡെക്കേഡ്സ് ലൈക്ക് നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത കുറെ ഡെക്കേഡ്സ് ആണ് ജപ്പാനിലെ രാജഭരണം ഉണ്ടായത് എന്നാണ് വേറൊരു ഫാക്ട്. പിന്നെ വേറൊരു ഫാക്ട് എന്ന് പറഞ്ഞാൽ എന്താ ജപ്പാനിലെ നല്ല ശതമാനം ജനസംഖ്യ ക്രൗഡഡ് സിറ്റീസിലാണ് ഉള്ളത്. ആ ക്രൗഡഡ് സിറ്റീസ് എന്ന കോസ്റ്റൽ ഏരിയാസ് പറഞ്ഞാൽ 6,852 കോസ്റ്റൽ ഏരിയ ലൈക്ക് ഐലൻഡ്സ് ആണ് ജപ്പാനുള്ളിൽ ഉള്ളത്. അപ്പോൾ അതിൽ കോസ്റ്റൽ ഏരിയാസ് എത്ര നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നത് തന്നെ ഉള്ളൂ. അപ്പോൾ ആ കോസ്റ്റൽ ഏരിയാസിലാണ് നല്ല ശതമാനമുള്ള ജനസംഖ്യ ജപ്പാനിൽ ഉള്ളത് എന്നാണ് വേറൊരു ഫാക്ട്. പിന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു 4 ബിഗ്ഗസ്റ്റ് ഐലൻഡ്സ് ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതാണ് ഹോൻഷു, ഹൊക്കൈഡു, ഷിക്കോക്കു ആൻഡ് കൈഷു. ഈ 4 എന്താ പറയുക ബിഗ്ഗസ്റ്റ് ഐലൻഡ്സിലാണ് കുറേ ജാപ്പനീസ് ആൾക്കാർ പണ്ട് തൊട്ടുള്ള ജാപ്പനീസ് ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അതും കൂടാതെ ഇവിടെയാണ് കുറേ ആയിട്ടുള്ള ജനസംഖ്യ കൂടുതലായിട്ടുള്ളത്. നല്ല ശതമാനം ജനസംഖ്യ ഈ ഐലൻഡ്സിലാണ് ഉള്ളത്. അപ്പോൾ ഈ എന്താ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് ജപ്പാനെ പറ്റിയിട്ട് കുറേ എന്താ പോയിൻറ്റ്സ് അറിയാമെങ്കിൽ നേരെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ വേറെയും ചില പോയിൻസ് ഉണ്ട് അതിൽ അതിൽ ഞാൻ കുറച്ച് പോയിൻസാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എന്താ ഓക്കെ അപ്പോൾ എന്താ അപ്പോൾ കുറേ പോയിൻസ് ഉണ്ട് അതിൽ ഒരു പോയിൻറ്റ് ഞാൻ പറയാൻ പോകുന്നത് ലൈക്ക് ഇപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ആകുന്നത് 21 ഡിസംബറിലാണ്. അപ്പോൾ 21 ഡിസംബറിൽ എന്താ കൊറോണ കേസസും ഡെത്ത്സാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ നിങ്ങൾ എന്താ ഇപ്പം നിങ്ങൾ കാണുന്ന ചിലപ്പോൾ 22 അതുകൊണ്ട് 23 ഓക്കെ ഡിപ്പെൻസ് അപ്പോൺ ഇറ്റ് ഓക്കെ. അതുകൊണ്ട് ഞാനിപ്പോൾ 21 ഡിസംബറിൽ എന്താ കൊറോണ കേസസ് ജപ്പാനിലെ കൊറോണ കേസസ് എത്രയാണെന്നും ഡെത്ത്സ് എത്രയാണെന്നും ആണ് അടുത്ത ഫാക്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജപ്പാനിലെ 21 ഡിസംബറിൽ എന്താ പറയുക ന്യൂ കൊറോണ കേസസ് എന്ന് പറഞ്ഞാൽ 1804 ലൈക്ക് 1804 ആണ്. പിന്നെ അതും കൂടാതെ ജപ്പാനിലെ മരണം എന്ന് പറഞ്ഞാൽ 49 ആണ് ജപ്പാനിലെ ഇപ്പോൾ ലൈക്ക് 21st ഡിസംബറിൽ ഉള്ളത്. അപ്പോൾ ഇതേപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് കിട്ടണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഉടനെ സബ്സ്ക്രൈബ് ആക്കണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ആക്കി ഇതേപോലത്തെ വ്യത്യസ്തമായിട്ട് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഓക്കെ. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ആക്കാം ഓക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ അവസാനിക്കാൻ പോകണം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ആക്കണം. അപ്പോൾ നന്ദി, നമസ്കാരം.